തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക് അഡ്വക്കേറ്റ് പി എ പ്രജി, താങ്കൾക്ക് പറഞ്ഞത് മുഴുമിപ്പിക്കാം. എനിക്ക് ശ്രീ എ സജീവനിലേക്ക് പോകണം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ഈ വിഷയത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫിൽപ്പെട്ട ആളിനെ സംബന്ധിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനെ സംബന്ധിച്ച് അണാപ്പൈ വ്യത്യാസമില്ലാതെയുള്ള തെളിവുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാള പെറ്റു എന്ന് കേട്ടതിന് മുമ്പ് തന്നെ കയറെടുക്കുകയും ആരോഗ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ, അതിനകത്ത് വന്ന വേറൊരു ആരോപണം എന്താണ്? ആരോഗ്യമന്ത്രിയുടെ ബന്ധു തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചു, ഇതാണ് ഒരു ഒരു മാധ്യമം കൊടുത്ത വാർത്ത. ഈ തരത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്കും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന നിലയിലേക്കും വന്നതിന് ശേഷം ആരാണ്? നമ്മൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല. അല്ല, 24 കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഒരു മാധ്യമം എന്ന് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വിശദീകരണം കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ പത്തനംതിട്ടയിൽ പോയി ഒന്ന് തിരക്കൂ, ഈ പറയുന്ന ആളുകളൊക്കെ എൻ്റെ ബന്ധുവാണോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിലയിലേക്കുള്ള മാധ്യമ പ്രവർത്തനം ഈ വിഷയത്തിൽ നടന്നതുകൂടി പരിശോധിക്കപ്പെടണ്ടേ? എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്കൊരു ഒരു വാർത്ത കിട്ടി ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായ, എന്നാൽ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടത്താതെ ആ തരത്തിലുള്ള വാർത്തകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വിടുകയും ഇപ്പോൾ ഒരു പുതിയ കണ്ടെത്തൽ എന്താണ്? ഈ കേസിലെ പരാതിക്കാരൻ CPM പ്രവർത്തകനാണ്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം കൂടുതൽ CPM ആളുകളുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഈ പരാതിയെ സംബന്ധിച്ച് എന്ന് പറയുന്നതിലെ രാഷ്ട്രീയം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും. ഈ ചർച്ചകളിലേക്ക് എത്താം.